തൃശൂരിലെ ഓട് വ്യവസായത്തിന് പ്രളയം കാരണം 100 കോടിയിലേറെ രൂപയുടെ നഷ്ടം. നനഞ്ഞ ചൂള പഴയപടിയാക്കുന്നതാണ് വലിയ വെല്ലുവിളി. പുതുക്കാട്, ആമ്പല്ലൂർ, നന്ദിക്കര, മാള, ചാലക്കുടി എന്നിവിടങ്ങളിലായി 100 ഓളം ഓട് നിർമ്മാണ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വേവിച്ച് തയ്യാറാക്കി വെച്ച ലക്ഷക്കണക്കിന് ഓടുകൾ വെള്ളത്തിൽ കുതിർന്നു. നിർമ്മാണത്തിനായി കരുതി വെച്ച ടൺ കണക്കിന് മണ്ണും വിറകും ഒലിച്ചുപോയി. പലതിൻ്റെയും ചൂള വരെ മുങ്ങിപ്പോയി. ചൂള ചൂടാക്കി പഴയപടിയാക്കുക എളുപ്പമല്ല. ഇനി വീണ്ടും ഉണക്കിയെടുക്കണം. ആ വീണ്ടും നമ്മൾ വിറകിട്ട് കത്തിച്ച് വീണ്ടും 5-6 അടി വീതിയുള്ള ചുമരുകളാണ് എല്ലാത്തിനും. അത് മുഴുവൻ ഇനി നനഞ്ഞത് വീണ്ടും ഈ ഉണക്കി എടുക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും നമുക്ക് വേണ്ടി വരും. അടുക്കി വെച്ച ഓടുകളൊക്കെ ഇപ്പോൾ മൺകൂനകളാണ്. ബാക്കിയുള്ളവ ഭംഗിപോയി രണ്ടാം തരമായി. 20 രൂപ 25 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം 5 രൂപ 6 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും ഓഫീസ് സാധനങ്ങളും നശിച്ചതോടെ 6 മാസമെങ്കിലും നിർമ്മാണം തുടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.